അനുതാപമേറും ഹൃദയവുമാ അകതാരിലൊരു കുഞ്ഞു മുഖവുമായി അലയിളകുന്നൊരി കണ്ണീർ പൊയ്കതൻ തീരത്തു ഞാനിരിപ്പു അടിയനൊരാശ്വാസനാദവുമാ നീനി എന്നു വരും യേശുനാഥ എന്നു വരും. ഹല്ലേലൂയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. 112 സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവേൻ, കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവൻ്റെ ഭവന സമ്പദ് സമൃദ്ധമാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല, അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും, അവൻ ഭയപ്പെടുകയില്ല. അവൻ ശത്രുക്കളുടെ പരാജയം കാണും. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. എൻ്റെ സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതം കൂടി കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരവാനും അങ്ങയെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും തിരുമുഖം ദർശിക്കുവാനും നീ എനിക്ക് ഭാഗ്യം തന്നിരിക്കുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാത്രിയുടെ യാമങ്ങളിൽ സുഖകരമായ ഉറക്കം തന്ന് നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. സമാധാനത്തോടുകൂടി എഴുന്നേൽക്കുവാനും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഹൃദയത്തെ അനുഗ്രഹിച്ചിരിക്കുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തുതിക്കുവാനും അവനെ ഭയപ്പെടുവാനും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുവാനും നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, ആ ഭാഗ്യകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിവസം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ, നിന്നോട് കൂടെ ആയിരിക്കുക, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധിയുള്ള ജീവിതം ഇന്നേ ദിവസം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ കൂടെ വിശുദ്ധനായവ ഞങ്ങളോട് കൂടെ ഇരുന്നാൽ ഞങ്ങളും വിശുദ്ധിയുള്ള ജീവിതം നയിക്കും. കർത്താവേ, നിന്നോട് കൂടെ ആയിരിക്കുവാൻ, നിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്ന് ഞങ്ങളെ ഓരോ മക്കളെയും ഇന്നേ ദിവസം അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയം ഭയപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ശക്തമായ ധൈര്യത്തോടെ ദൈവമേ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ പേടിക്കുകയില്ല, പതറുകയില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ധൈര്യത്തോടെ ഇരിക്കുമെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം തന്നു ദൈവമേ. ഇന്നേ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം സർവശക്തനായ ദൈവം എന്നോട് കൂടെ വാഴുന്നുവെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വാഴുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാ. ദൈവമേ, ഞങ്ങളത് തിരിച്ചറിയുന്ന അപ്പോൾ അപൂർണ ഹൃദയത്തോടെ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും അങ്ങയ്ക്ക് സ്തുതി പാടേറ്റുവാനും അങ്ങയ്ക്ക് നന്ദി പറയുവാനും ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലായ്പ്പോഴും തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകി നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സന്തോഷവും സമാധാനവും നൽകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച്
ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതുമായ ദൈവമേ സ്വർഗീയമായ ചിന്തകളാൽ ദൈവമേ എപ്പോഴും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുമാറി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുവാന് സർവശക്തിയും ഉപയോഗിച്ച് ജ്ഞാനത്തിൻ്റെ മാർഗത്തെ സ്വീകരിക്കുവാനും അന്വേഷിക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ. എപ്പോഴും അങ്ങയിൽ പ്രത്യാശിച്ചുകൊണ്ട്, എപ്പോഴും അങ്ങയെ സ്തുതിച്ചുകൊണ്ട്, ഇടവിടാതെ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാന് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷവുമായ സംസാര രീതിയും പ്രകടമാക്കുവാൻ ദൈവമേ തീത്തോസ് 2:6-7 വചനത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവെ, സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഭാഗ്യം തന്ന് നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രബോധനങ്ങളിൽ സത്യസന്ധത ഉണ്ടാകുവാൻ, ഗൗരവബോധത്തോടുകൂടി സംസാരിക്കുവാന് ദൈവമേ വിവേകപൂർവ്വം സംസാരിക്കുവാന്, ദൈവദാനങ്ങൾക്കൊത്തവണ്ണം സംസാരിക്കുവാൻ ദൈവമേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിഷ്ടത്താൽ ഞങ്ങളെ നടത്തണമേ. സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ അവൻ്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ പിടിയിരുപ്പാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ അപ്പ, അവിടുന്ന് അനന്യനായ ദൈവമാണ്. അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ സിംഹക്കുഴിയിലായിരിക്കുന്ന അവസ്ഥയിലും അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പിടിയിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥയിലും കർത്താവേ ആ നുറുങ്ങുന്ന ഹൃദയത്തിലും ദൈവമേ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എത്രമാത്രം വലിയ ദൈവമാണ്! നീ സിംഹത്തിൻ്റെ വായടപ്പിക്കുന്ന ദൈവം. ഒരു വാക്കുപോലും സംസാരിക്കുവാന്, ഒരു വാക്കുപോലും ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുവാന് മറ്റുള്ളവർക്ക് ഇടകൊടുക്കാതിരിക്കത്തക്കവണ്ണം, ആരാധിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിംഹത്തിൻ്റെ വായടച്ച് അവനെ രക്ഷിച്ചവനായ കർത്താവെ, ദൈവ സിംഹക്കുഴിയുടെ അവസ്ഥയിൽ കഴിഞ്ഞ് കഴിയുന്ന ഓരോ മക്കളെയും ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവേകവും ധൈര്യവും ആത്മസംയമനം കൊണ്ട് ആ മക്കളെ നിറയ്ക്കണമേ. ഒരു വാക്ക് പോലും പറയാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സാത്താനെ ജയിക്കുവാൻ തക്കവണ്ണം പുതിയൊരു ശക്തി ഇന്നേ ദിവസം അവരുടെ മേൽ ആവസിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാത്താൻ്റെ ആരെ വീഴിക്കണമെന്നറിയാതെ സാത്താൻ സകല തന്ത്രങ്ങളുമായിട്ട് ചുറ്റി ഓടി നടക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ സത്യ ദൈവമാ. സത്യത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുവാന്, സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ധൈര്യത്തോടുകൂടി അവിടുത്തെ വചനം ജാതികളുടെ മുമ്പാകെ പറയുവാൻ നീ അടിയങ്ങളെ അനുവദിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തി ജീവന്റെ ഹേതുവാകുന്നുവെന്നും അതുള്ളവൻ തൃപ്തനായി വസിക്കുമെന്നും അനർത്ഥം അവനെ നേരിടുകയില്ല എന്നുള്ള വചനം അടിയൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല എന്ന് അവിടുത്തെ വചനമായിരിക്കുക. നന്ദിയോട് നന്ദിയോട് സ്തോത്രം. ദുർവാർത്തകളവൻ ഭയപ്പെടുകയില്ലെന്നും അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണെന്നും ഇന്നത്തെ വചനം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. കാറ്റും കോളും ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജീവിത പടകിൽ ആഞ്ഞടിച്ചാലും ഞങ്ങളുടെ പടകിൽ നാഥനായി അവിടെ നിന്നുള്ളതിനാൽ നന്ദിയോട് സ്തോത്രം. യേശുവേ, നന്ദി. രോഗികളായിരിക്കുന്ന ദൈവമേ, മുറിക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ, രോഗക്കിടക്കയിലായിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ വേദനകളിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ, സഹിക്കുവാനുള്ള ശക്തി കൊടുക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലല്ല ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവനെ സ്തുതിക്കുക, അവന് വാഴ്ത്തിപ്പാടുവാൻ തക്കവണ്ണം എപ്പോഴും കൃപ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം
ദൈവമേ ഇന്നേ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെയും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ ദൈവഹിതത്തിന് ഒത്തവണ്ണം അഭിഷേകപൂർവ്വം ചെയ്തെടുക്കുവാൻ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ശ്രേഷ്ഠാചാര്യന്മാരെയും ഞങ്ങളുടെ പുരോഹിത ശ്രേഷ്ഠരെയും ദൈവമേ കർത്താവ് ഏകരക്ഷകനെന്ന് ആര് ദൈവം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു. ആ ഓരോ മക്കളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. എല്ലാ വിശുദ്ധന്മാരോടും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അല്ലുമാറാണമേ. ആമേൻ. യേശുനാഥ എന്നു വരും.